നീ എവിടെ ഇരിക്കേ? ചെലപ്പോ എന്റെ ഡാഡി ആയിരിക്കും. ഹലോ, അനിയൻകുട്ടിയുടെ വീടല്ലേ? റോങ് നമ്പർ. പോലീസ് സ്റ്റേഷൻ ആണെന്ന്. ഈയിടെയായി റോങ് നമ്പർ ഒത്തിരി വരുന്നുണ്ട്. നീ ഇതിൽ നിന്ന് എടുത്ത് പിടിപ്പിച്ചേ. പ്രേമനൈരാശ്യത്തിന് പറ്റിയ വരുന്ന. എനിക്കിത് ശീലമില്ല. ഇങ്ങനെയല്ലേ ശീലമാവണത്? അവൾ ഇതുവരെ വിളിച്ചില്ലല്ലോടാ. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടടാ. അവൾക്ക് നിന്നോട് റിയൽ ലവ് ആണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും. ഇത് ഫോൺ ബെല്ലല്ല, കോളിംഗ് ബെല്ലാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആണ്, തൊണ്ട കത്തണ്. ഇവനിത്തിരി കുഴിത്തുരുമ്പാ. മുമ്പൊരിക്കലും എന്നെ കണ്ടപ്പോ നീ എങ്ങോട്ടാ ഓടിയത്? അത് പിന്നെ ഇത് ആരാന്ന് എനിക്ക് മനസ്സിലായോ? ഇല്ല. കൊച്ചു കുറുപ്പിന്റെ അച്ഛൻ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മറ്റേ പെണ്ണിന്റെ തന്ത. വാടാ അനിയൻകുട്ടി. ആ തടിയും മേനോനും കൂടെ അവന്റെ അച്ഛനും വന്നിരിക്കുന്നു. അനിയൻകുട്ടി, നീ എന്തിനാ വെപ്രാളപ്പെടുന്നേ? എനിക്കല്ലേ പ്രശ്നം? ഞാനല്ല ആ തടിയന്റെ വീട്ടില് നീ ആണെന്ന് പറഞ്ഞു പോയത്. ഇപ്പൊ എല്ലാം പൊളിയും. എന്റെ കർത്താവേ, ഞാനൊന്ന് ധൈര്യം കൂട്ടട്ടെ. എടാ, നീ അവിടെ എന്തെടുക്ക? ഇവരുടെ മദ്യപിക്കല്ല. ചോദിക്ക, നേരിട്ട് ചോദിക്ക. നീ എന്തുകൊണ്ടാ ഇയാളുടെ വീട്ടിൽ താമസിക്കാഞ്ഞത്? കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ താന്റെ വീട്ടിൽ താമസിക്കാതെ പോയത്? ആ വിവരം നീ എന്തുകൊണ്ട് എന്നെ വിളിച്ചറിയിക്കാഞ്ഞത്? താൻ ആരോടാടോ ഈ സംസാരിക്കുന്നത്? എന്റെ മോനോട്. താൻ ആരോടാ? തന്റെ ഈ മോനോട്. എന്റെ മകൻ ഇവനാ. അപ്പൊ ഇവനാരാ? എന്റെ ഡാഡിയുടെ മോൻ. അമേരിക്കയില. അപ്പൊ നീ ആൾമാരാട്ടം നടത്തി എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? പറ്റിച്ചത് എന്നെ അല്ലേ? ആരാണ് എന്താണെന്ന് ചോദിക്കാതെ മകളെ കെട്ടിച്ചേരാന്ന് പറഞ്ഞ എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്താ മെന്നിത്? ഒരു ചെറിയ അബദ്ധം പറ്റി. അന്ന് ആള് മാറിപ്പോയി, പക്ഷെ ഇപ്പൊ സമാധാനായി. ഇവനല്ലേ എന്റെ മോളെ പിടിക്കാത്ത? വേണ്ട, തന്റെ മോനെ കൊണ്ടുപോയി എന്റെ മോളെ കാണിക്കാം. ഇവന് ഇഷ്ടപ്പെടും. വാ മോനെ. താനിങ്ങോട്ട് വന്നേ. താൻ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ ഇവനോടൊന്ന് സംസാരിക്കട്ടെ. അപ്പൊ മോളുടെ കാര്യം? അത് ഞാൻ പറയാം. താൻ പോയിക്കോ. എന്താ അച്ഛാ മേനങ്ങൾ പോയത്? എന്താ നിനക്ക് അയാളുടെ മോളെ കെട്ടണം എങ്കിൽ ഞാൻ പോയി വിളിച്ചോ? വേണ്ട. ഈ വായ് നോക്കിയുടെ മൂന്ന കണ്ടാൽ അറിയാം ഏത് തല്ലിപ്പൊളി പെണ്ണിനെയും പിടിക്കുന്നു. ഇവന് പോലും പിടിക്കാത്ത നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെടുക? മാത്രമല്ല ഞാനും കണ്ടതാ സാധനത്തെ. വർത്തമാനം മതി, നീ പെട്ടെന്ന് പോയി റെഡിയായി. 4 മണിക്കുള്ള ട്രെയിനിൽ നമ്മൾ നാട്ടിലേക്ക് മടങ്ങുന്നു. ശരിയാ, ഇനി ഇവിടെ നിർത്തിയാ? അല്ല, നിന്നാ ശരിയാവൂല. ഞാൻ ഇപ്പൊ നാട്ടിലേക്കില്ല. നിന്റെ അച്ഛൻ എന്നെ വായിൽ നോക്കി വിളിച്ച സ്ഥിതിക്ക് ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല. അച്ഛന്റെ കൂടെ തിരിച്ചു പോണം. ഞാൻ ഇവിടെ നിൽക്കുന്ന നിനക്ക് എന്താ പ്രോബ്ലം? പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ഇല്ല. പ്രോബ്ലം സോൾവ് ആയി. ഇനി നിന്നാ. നിന്നെ ഇവിടെ നിർത്തുന്നതിൽ എനിക്ക് പ്രോബ്ലം ഉണ്ട്. നീ നാട്ടിലേക്ക് വന്നേ പറ്റൂ. നിനക്ക് നല്ലൊരു ആലോചന ഒത്തു വന്നിട്ടുണ്ട്. ഉടനെ പെണ്ണ് കാണാൻ ചെല്ലാം. ഞാൻ വാക്ക് കൊടുക്കും. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനാണോ നിങ്ങൾ? ജീവനുണ്ടെങ്കിൽ എങ്കിൽ പിടിച്ചുകൊണ്ട് പോകൂ നിങ്ങളുടെ മകനെ. അപ്പച്ചാ, സൈലൻസ്. നീ തീർച്ചയായിട്ടും പോണം, ചെന്ന് പെണ്ണ് കാണണം. എനിക്ക് ഒരു പെണ്ണെ കണ്ട. എടാ, 10 ദിവസം അടുപ്പിച്ച് ബാംഗ്ലൂർ നിന്ന് നിന്റെ ഹുങ്ക് നിന്റെ കയ്യിൽ വെച്ചാ മതി. പണ ഇവിടെ. ഞാൻ വരില്ല. ഞാൻ വരില്ല എന്നല്ലേ പറഞ്ഞത്? ഞാൻ പറയുന്നൊന്ന് കേക്ക്. അച്ഛൻ ധൈര്യമായിട്ട് പോ. ഞാൻ ഇവനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവിടെ എത്തിക്കാം. ഇന്ന് നാളെ വൈകുന്നേരം ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിൽ കയറിയിരിക്കും. പോരെ. ആദ്യം കണ്ട പിച്ചിരി പഴയാണെന്ന് തോന്നിയെങ്കിലും നീ ഒരു സ്നേഹമുള്ളവനാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഇതിനകത്ത് അവന് വേണ്ടി ആലോചിച്ച പെണ്ണിന്റെ ഫോട്ടോ ഉണ്ട്. ഇത് കാണിച്ച് അവനെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഈ കല്യാണം നടക്കേണ്ടത് എന്റെ കൂടി ഒരു ആവശ്യമാണ്. അച്ഛൻ പോയേ. ഒരു പക്ഷേ നാളെ നീ പുറപ്പെട്ടില്ലെങ്കിൽ പെണ്ണ് കാണാതെ കെട്ടേണ്ട വരും. എന്റെ പൊന്നുമോനെ അച്ഛനറിയാലോ. ഒരു മകൻ ഭൂമിയിൽ പിറക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാവും. ആ പ്രതീക്ഷയോടെയായിരിക്കും അവർ മക്കളെ വളർത്തുന്നത്. കറക്റ്റ്. എന്റെ അപ്പച്ചനൊരു നേർച്ചയുണ്ടായിരുന്നു എന്നെ ഒരു അച്ഛനാക്കാമെന്ന്. ആ ആഗ്രഹം ഞാനങ്ങ് നിറവേറ്റി. കെട്ടി രണ്ടു കുട്ടികളുടെ അച്ഛനുമായി. കണ്ടോ, മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കണം. നിനക്കാണ് നിന്റെ ഡാഡി ആലോചനയുമായി വന്നതെങ്കിൽ നീ നിന്റെ പപ്പിയെ മറക്കൂ. മറക്കൊന്നു തന്നെയല്ല, ദേ ഈ കവർന്ന് തുറന്നു പോലും നോക്കില്ല. നിശ്ചയിച്ചോളാൻ പറയും. നിന്റെ ഒക്കെ സ്നേഹത്തിന് എന്താണ് വില? എനിക്ക് എന്റെ പത്മജയെ മറക്കാൻ കഴിയില്ല. തേങ്ങാക്കൊല. ആ മനുഷ്യന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് മകനെ കാണിക്കാൻ കൊണ്ടുവന്ന ഫോട്ടോ ഏത് പച്ചലെങ്കിൽ കീറിക്കളയടാ. അനുഭവിക്കാൻ യോഗം വേണം. ഇതൊന്നും ശരിയാവില്ല.
ഇതിന്റെ മൂക്ക് ശരിയല്ല. പ്രശ്നമാക്കണ്ട, ബ്ലാസ്റ്റിക് സർജറി ചെയ്യാം. ഭൂലോക രംബെ കൊണ്ടുവന്ന് ഇവന്റെ മുന്നിൽ നിർത്തിയാലും പിടിക്കില്ല. ഇവന്റെ മനസ്സറിയാ പെണ്ണ. ശരിയാ, എന്റെ മനസ്സ് നിറയെ അവളാ. ഇതുവരെ ഒന്ന് കാണുപോലും ചെയ്തിട്ടില്ലാത്ത ഒരുത്തി വിചാരിച്ചോണ്ടിരുന്ന നിന്റെ ജീവിതം പാഴാകുന്നേ. ഇതെന്ത് കോപ്പിലെ പ്രേമോടാ? കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല കാഴ്ച, ഞാൻ അവളെ കണ്ടത് എന്റെ മനസ്സുകൊണ്ട്. മനസ്സിൽ പതിഞ്ഞത് മായ്ക്കാൻ പറ്റില്ല. അതെന്തു മായിക്കോട്ടെ, പക്ഷെ ഇവിടെ ഈ കല്യാണത്തിന് നീ സമ്മതിക്കുന്നു. ഞാൻ നിന്റെ അച്ഛന് വാക്കുകൊടുത്ത. ഈ കുട്ടിക്ക് എന്താ കുഴപ്പം? ഞാൻ നോക്കട്ടെ. എന്താടാ, എന്തു പറ്റി? കൊള്ളില്ല അല്ലേ? വിചാരിച്ചത്ര നന്നല്ല. നീ പറഞ്ഞ നേരാ. മൂക്കിന് എന്തോ ട്രബിൾ? ഞാനും നോക്കാം. ഇതിന്റെ മൂക്കിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, സൂപ്പർ സോണിക് ഫിഗർ. എനിക്ക് വളരെ ഇഷ്ടമായി. എന്നോടാണ് ഇവളെ കെട്ടാൻ പറഞ്ഞെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെ. അത്രക്കൊന്നും പോയിട്ടെന്ന മൊത്തത്തിൽ ട്രബിൾ ഉണ്ട്. ഒരു ട്രബിളും ഇല്ല. ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നോക്കി ശരിക്കും നോക്കിട്ട് പറ. പെണ്ണെങ്ങനെയുണ്ട്? മൂക്കിന് ട്രബിൾ ഉണ്ട്, വായും കൊള്ളില്ല. നീ പറഞ്ഞതാടാ ശരി. നിന്റെ പക്ഷത്ത് നിന്ന് ചിന്തിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണെ തന്നെയാണ് നീ കെട്ടേണ്ടത്. വളർത്തി വലുതാക്കി എന്ന് വെച്ച് മാതാപിതാക്കൾ അത് വെച്ച് മുതലെടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ നിന്ന് കൊടുക്കരുത്. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഭ്രാന്തല്ല, നിന്നോടുള്ള സ്നേഹം, ഫ്രണ്ട്ഷിപ്പ്. ഏതെങ്കിലും ഒരുത്തിയെ കെട്ടിച്ചു തരേണ്ട ബാധ്യത നിന്റെ അച്ഛനുള്ളൂ. കൊണ്ടു നടക്കേണ്ടത് പോറ്റേണ്ടത് നീയാണ്. ജീവിതകാലം മുഴുവനുള്ള കരാറാ വിവാഹം. വേണ്ടടാ, നീ ഇത് സമ്മതിക്കണ്ട. അപ്പൊ നാളെ നമ്മൾ നിന്റെ നാട്ടിലേക്ക് പോകുന്നു. എന്റെ ജീവൻ പണയം വെച്ചിട്ടായാലും ഈ കല്യാണം ഞാൻ മുടക്കി തരും. പോരെ. നീ നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടില്ലെങ്കിലേ ഞാൻ വോളണ്ടറി റിട്ടയർമെന്റ് എഴുതി കൊടുക്കും. നാടും കുടുംബം മുട്ടി ഇനി വയ്യ. 3 വർഷം പിടിച്ചു നിന്നതേ നീ കൂട്ടിനുള്ളോണ്ടാ. നിനക്കെന്താ ഒരു മൂഡ് ഔട്ട്? 2 ദിവസം അടുപ്പിച്ച് അവധി കിട്ടിയ, നാട്ടിൽ പോവാൻ ധൃതി കൂട്ടുന്ന ആളാ. നിനക്ക് എന്തു പറ്റി? എന്നെ സഹായിക്കണം. മുത്തശ്ശനും അമ്മയും ആന്റി പറഞ്ഞ കേക്കും. എനിക്കിപ്പോ കല്യാണം വേണ്ട, എക്സാം കഴിയട്ടെ. അതിനൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ. ചെറുക്കൻ വന്ന് പെണ്ണ് കണ്ടിട്ട് ഇരു കൂട്ടർക്കും ഇഷ്ടമാവെങ്കിൽ മാത്രം നടത്തിയാ മതിയല്ലോ. എനിക്ക് ഇനിയും പഠിക്കണം. വിവാഹം കഴിഞ്ഞാലും പഠിക്കാം മോളെ. പെൺകുട്ടികളുള്ളവർക്ക് അവരെ സമയത്തിന് വിവാഹം കഴിച്ചയക്കുക എന്നുള്ളത് ഭാരിച്ച ഉത്തരവാദിത്വം. എന്തുകൊണ്ട് കൊള്ളാവുന്ന ആലോചനയാ വന്നിരിക്കുന്നത്. നീ ആയിട്ട് എന്നെ തട്ടിക്കളയരുത്. ചെല്ല, ചെന്ന് എന്തൊക്കെ കൊണ്ടുപോകണം വെച്ചാ എടുത്തു വെക്ക്. ഹലോ ഹലോ, അനിയൻകുട്ടിക്ക് ഒന്ന് കൊടുക്കോ. റോങ് നമ്പർ. അവളാ. ആരെ വിളിച്ചത്? ബ്രാൻഡി ഷാപ്പാണോ? റോങ് റോങ് നമ്പർ പറഞ്ഞ മടുത്തു. കൊറേ ട്രൈ ചെയ്ത് കിട്ടാതാവുമ്പോ അവള് വിട്ടുകളയും. ഇനി ഇവനും അവൾക്കും കൂടി വന്ന ആലോചന മുടക്കിട്ട് വേണം എനിക്ക് എന്റെ കാര്യം പ്രൊസീഡ് ചെയ്യാൻ. അതിനു മുമ്പ് അവളുടെ മനസ്സിൽ നിന്ന് ഇവൻ പൂർണ്ണമായിട്ട് മാറണം.